ക്ഷണം വരും ഒരു നാളോക്കുക മറ്റാമേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അനസത കൂടാതെ. മരണം വരും ഒരു നാളോക്കുക മറ്റാമേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാമേ എന്തിനു കരയുന്നു, വ്യാകുലമാനശനായ എന്തിനു നീറുന്നു, തിരമാലകളാൽ പിന്നിമറിഞ്ഞിളകും കടൽ പോലെ. മരണം വരും ഒരു നാളോർക്കുക മർത്യാമേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകര മരണത്തിൻ കാലടി കേൾപ്പൂഞ്ഞ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു, താത്താൻ നിറയും പകയോടെ സതതമലത്തുന്നു. മരണം വരും ഒരു നാളോർക്കുക മർത്യാമേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. കർത്താവേ, നിന്റെ കാരുണ്യത്തെ ഞങ്ങൾ പുകഴ്ത്തുകയും മനുഷ്യവർഗത്തിന്റെ പാലകനായ നിന്റെ അനുഗ്രഹത്തെ ആരാധിക്കുകയും നിന്റെ മഹനീയമായ ത്രിസ്വത്തെ നിരന്തരം സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു, ജീവന്റെയും മരണത്തിന്റെയും നാഥനും, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുതെ, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ, എന്തുകൊണ്ടെന്നാൽ ഞാൻ ദുർബലനാകുന്നു. കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, എന്തുകൊണ്ടെന്നാൽ എന്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു, എന്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു. കർത്താവേ, നീ എത്രത്തോളം വൈകും? നീ എന്നെ തൃക്കൻപാർത്ത് എന്റെ ആത്മാവിനെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യമുതൽ എന്നേക്കും ആമേൻ. കർത്താവേ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുതെ, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എവിടെയൊളിക്കും കർത്താവേനിൻ സന്നിധി വിട്ടെങ്ങോടും ഞങ്ങൾ, ആകാശം നിൻ പാർപ്പിടമല്ലോ, കരയും കടലും നിറയും ഓനേ, പാതാളത്തിലും അവിടം നല്ലു വാഴും നിവിടെയൊളിക്കും ഞങ്ങൾ.
സമ്പന്നനുമായ കർത്താവെ, നിന്റെ നീതി നടത്തപ്പെടുന്ന മഹനീയവും ഭീതജനകവുമായ വിധി ദിവസത്തിൽ നിന്റെ സമൃദ്ധമായ അനുഗ്രഹം ഞങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും അനുഗ്രഹം ഞങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. ജീവിതകാലത്ത് ഞങ്ങളുടെ ആലംബവും ഭരണശേഷം ഞങ്ങളുടെ പ്രതീക്ഷയുമായും സിഹായെ, നീ ആകാശത്തിലും ഭൂമിയിലും ആരാധ്യനാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ കേട്ടു നടുങ്ങി മനമിളകി േടി വളർന്ന സ്വരമിതറി നിഴിനീർ തൂകിയുണർപ്പിച്ചു ഞാനൊരു നിമിഷമൊരുങ്ങട്ടെ മങ്ങിയൊരന്തി വെളിച്ചത്തിൽ പോലൊരു മാലാക പിന്നിൽ നിന്നും മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ ദൂതൻ പ്രാർത്ഥന കേട്ടില്ല സമയം തെല്ലും തന്നില്ല മൃതിയുടെ പിടിയിലമർന്നു ഞാൻ നാഥാ നീ താനവനന്തം മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക പിന്നിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ ഞങ്ങളുടെ ശരണവും ആശ്രയവുമായ ദൈവമേ, പാപങ്ങളും കടങ്ങളും പൊറുക്കുന്നവനെ, നിന്റെ മഹനീയമായ ശ്രീത്വത്തിന്റെ അഗ്രാഹ്യമായ അനന്തകാരുണ്യം അത്ഭുതാവഹവും ആരാധ്യവുമാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും? മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എത്രത്തോളം നിന്റെ മുഖം എന്നിൽ നിന്ന് മറച്ചുവെക്കും? എത്ര നാൾ എന്റെ ആത്മാവ് വേദനിക്കുകയും ഹൃദയം ദുഃഖിക്കുകയും ചെയ്യണം? എത്ര നാൾ എന്റെ ശത്രു എന്റെ മേൽ ഉയർന്നു നിൽക്കും? എന്റെ ദൈവമായ കർത്താവേ, എന്നെ കടാക്ഷിക്കണമേ, എന്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യണമേ, മരണനിദ്രയിൽ നിബദിക്കാതെ എന്റെ മിഴികൾ പ്രകാശിപ്പിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതൽ എന്നേക്കും. ആമേൻ. കർത്താവേ, എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും? മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ഉയർപ്പിച്ച് നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തണമേ. അനുഗ്രഹ സമ്പന്നനും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, നിന്നെ പ്രസാദിപ്പിച്ച് നീതിമാന്മാരോടുകൂടെ ഇവരെയും നിന്റെ രാജ്യത്തിൽ മനോഹരമായ നിത്യമഹത്വം മഹിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കാഹളമൂതി പ്രകീർത്തിക്കുവിൻ, കാഹളനാദം കേൾക്കുമ്പോൾ ഉണരുന്നു മൃതരൊന്നാകെ. ബാവാപുത്രൻ റൂഹായ്ക്കും കീർത്തനഗാനം പാടുന്നു. രോഗങ്ങൾ അവൻ സുഖമാക്കും, നാട്ടത്തിൽ നിന്നാദാമിൻ സുതരയുയർത്തിയ തിരുത്തൂനോ. ജീവനിലേക്കു പകർന്നു വനം ഭാഗമണച്ചു നിർത്തണമേ.
സ്വർഗത്തിൽ നിന്നയച്ചെന്നെ രക്ഷിച്ചു, മർത്യഗണത്തിനു മൃത്യുവിൽ നിന്നറിയ വിമോചനമരുളീന തൻ പ്രിയ സുതനെ നിയോഗിച്ചോൻ ദൈവം നിത്യസമാരാധ്യൻ. ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും, പാവനമാകും കുരിശിനെയിൽ അഭയം തേടുന്നവരെല്ലാം അക്ഷയമുന്നത മഹിമാവിൻ നിക്ഷേപത്തിനുടമകളാ. വരുവിൻ കർത്താവിനെ വാഴ്ത്താം, വരുവിൻ മൃതിയെ മൃതിയാലെ വിജയിച്ചവനെ വാഴ്ത്തിടാം. പുനരുത്ഥാനം നൽകുന്നോൻ ആരാധനയും കീർത്തനവും. എല്ലാവരും നിന്നെ പാർത്തിരിക്കുന്നു, അസ്മാനത്തിനു സമ്മാനം നേടാൻ നാദാമൃതരെല്ലാം നിന്നുടെ ആഗമ ദിനവും കാത്തക്ഷമരായി കഴിയുന്നു. നിന്റെ ശോഭയിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു, വാരൊളി ചൂഴ്ന്നു വിരാജിക്കും സിദ്ധരെ നോക്കി നിരാശന്മാർ. പാപികൾ പറയും, കർത്താവേ നിൻ വിധി സത്യം ന്യായവുമാ. ദൈവകൽപ്പന അവർ നിരസിച്ചു, ആദത്തിൻ പാപം മൂലം ഭൂലോകം പ്രതിയുടെ പിടിയിലമർന്നരളിൻ നടുവിൽ താണും നരവംശം. ദൈവമേ നീ സ്തുത്യർഹനാകുന്നു, മിതിഹാരണ്ടാമാതമിതാ മരണം മൂലം മരണത്തെ വിജയിച്ചൊടുവിലുയർത്തപ്പോൾ മർത്യനു ശരണം കൈവന്നു. നീതിയുടെ വാതിൽ തുറക്കണമേ, പശ്ചാത്താപം കൊള്ളുകയാൽ കള്ളനു മാപ്പു കൊടുത്തല്ലോ നാദാപാധികൾ ഞങ്ങൾക്കാൽ, കൃപയുടെ വാതിൽ തുറക്കണമേ. അവൻ നിന്റെ നാഥനാകുന്നു, ദൈവത്തിൻ തിരുമാതാവേ കന്യാമേരി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ സുതനൊടു നീ ദൈവാനുഗ്രഹമെന്നെന്നും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇരുളിൽ മുങ്ങിയ ഹൃദയം മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ ദാസരെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്റെ കർത്താവേ, ഞാൻ പ്രവർത്തിക്കും മഹിമയുടെ അന്തിമവിധി നാളിൽ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരത്തു വലം ഭാഗേ ആശ്രയിച്ചു, കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്കുത്ഥാനം, രക്ഷയും ഉയരും നൽകുന്നു. ആകാശവുമീൻ്റെതാകുന്നു, ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായ സുന്ദരാനന്ദകീർത്തനങ്ങൾ പാടും, മൃതരാമനരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴിയങ്ങേ സുതരാണവരും നോക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും, കർത്താവേ നിൻ ശൂണിതവും ദൈവശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു, കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാ പുത്രൻ റുഹായേ മൃതനാമിന്നിൽ കനിയേണം, ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദി മുതൽ കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന് അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഉന്നത നിർവനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും, വദനമൊടുണരാൻ വരമരുളേണം. ഉന്നത നൃപനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും, വദനമൊടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും, കാഹളനാദം പൂജിതമല്ലോ. നിന്നി വിളങ്ങും, വദനമൊടുണരാൻ വരമരുളേണം. അന്തിമെഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും, മണവറയിങ്കൽ ചേർക്കണമീശോ. ഉന്നത നൃപനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും, വദനമൊടുണരാൻ വരമരുളേണം. എന്റെ പ്രാർത്ഥന ശ്രവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പരമാവധിന പകൽ നിന്നാകുന്നുവല്ലോ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ദാസനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദ മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവെ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവെ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിച്ചിരിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ നീ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കാരുണ്യവാനി മനുഷ്യനാഥനുമായ ദൈവമേ, അഭേദ്യമായി അങ്ങേ കൽപ്പന അനുസരിച്ച് മരണം വഴി ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയി ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന്റെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് ആനയിക്കുവാനായി വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടെ ആഗതനാകുമ്പോൾ സ്വർഗഭാഗ്യത്തിന് അവകാശിയാകുവാൻ ഈ ദാസന്റെ ആത്മാവിനെയും സ്വീകരിക്കണമേ. അവിടെ അങ്ങേ വിശുദ്ധരോടങ്ങേ പാടി പുകഴ്ത്തുവാനായി ഈ ദാസനെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
മരണം വരുമൊരു നാളോക്കുക മർത്യാമേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അനശത കൂടാതെ. മരണം വരുമൊരു നാളോക്കുക മർത്യാമേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാമേ എന്തിനു കരയുന്നു, വ്യാകുല മാനസനായി എന്തിനു നീറുന്നു, തിരമാലകളാൽ തിങ്ങിമറിഞ്ഞിളകും കടൽ പോരേ. മരണം വരുമൊരു നാളോർക്കുക മർത്യാമേ. Yeah, it is.
Part
ഉല്ലസിക്കും. Thank you.
കർത്താവേ നിൻ കൽപ്പനയാലേ അന്തിമയാത്ര പറഞ്ഞു കഴിഞ്ഞു വിധി ദിവസം നിൻ വിളി കേൾക്കുമ്പോൾ സന്നിധി അണയാൻ വരമരുളേണം നീതിമാനും സത്യമുള്ളവനും യൗനാനേകിയ സന്ദേശത്താവേ നഗരി മനസ്സു തിരിഞ്ഞു അനുതാപത്തൊടു ചാക്കുകൊടുത്ത ജനമെല്ലാം മുഖവാസമിരുന്നു കരുണാനിധിയാമുലകിന്നാഥൻ പൊറുതി നമുക്കും നൽകുന്നോനം ജനങ്ങളെ നിങ്ങളെല്ലാവരും ഇത് ശ്രവിക്കുവിൻ ഉപവാസത്താൽ ഹന്നനിയായും കൂട്ടരുമന്നെരിത്തിയിൽ നടന്നു ഉപവാസത്താൽ ദാനിയലന്നാൾ സിംഹഗണത്തിൻ വായ്കൾ പൂട്ടി ഉപവാസത്താൽ മിശികാനാഥൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ദൃവനാം വിശിഹാ കർത്താവേനി അമ്പരവീതിയിൽ അന്തിമനാളിൽ അന്ത്യവിധിക്കായണയും നേരം കനിവൊടു ഞങ്ങളെ രക്ഷിക്കേണം സിദ്ധന്മാരുടെ നിരയിൽ ചേർത്താൻ നിത്യവിരും നിരളച്ചരുളേണം ആദിമുതൽ എന്നേക്കുമാമേൻ നിത്യമകോന്നത മംഗളമോടെ കുരിശുവിയത്തിലുയർന്നു വരുമ്പോ ന്യായാധിപനാം മിശികാരാജൻ മേഘച്ചുരുളിലിറങ്ങി വരുമ്പോ അറുതി വരാത്തോരവികലമോദം പകരണമേ നീ ഞങ്ങൾക്കെല്ലാം നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിലായിരിക്കും എന്ന് നല്ല കള്ളനോട് വാഗ്ദാനം ചെയ്ത നിതിമാനും അനുഗ്രഹസമ്പന്നനുമായ കർത്താവേ നിന്റെ നീതി നടത്തപ്പെടുന്ന മഹനീയവും ഭീതജനകവുമായ വിധി ദിവസത്തിൽ നിന്റെ സമൃദ്ധമായ അനുഗ്രഹം ഞങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ കർത്താവേ അനുഗ്രഹിക്കണമേ ജീവിതകാലത്ത് ഞങ്ങളുടെ ആലംബവും മരണശേഷം ഞങ്ങളുടെ പ്രതീക്ഷയുമായും മിശിഹായെ നീ ആകാശത്തിലും ഭൂമിയിലും ആരാധ്യനാകുന്നു ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചിന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നിൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചിന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നിൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ ടുങ്ങി മനമിളകി പേടി വളർന്നു സ്വരമിടറി മിഴിനീർ തൂകിയുണർത്തിച്ചു ഞാനൊരു നിമിഷമൊരുങ്ങത്തേ മങ്ങിയൊരന്തി വിളിച്ചത്തിൽ പോലൊരു മാലാക പിന്നിൽ നിന്നെ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ പാർത്ത
വേദന കേട്ടില്ല സമയം തെല്ലും തന്നില്ല മൃതിയുടെ പിടിയിലമർന്നു ഞാൻ നാഥാ നീ താനവനം മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ പിന്നിൽ നിന്നെ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ ഞങ്ങളുടെ ശരണവും ആശ്രയവുമായ ദൈവമേ പാപങ്ങളും കടങ്ങളും പൊറുക്കുന്നവനെ നിന്റെ മഹനീയമായ ക്രിസ്തുവിന്റെ അഗ്രാഹ്യമായ അനന്തകാരുണ്യം അത്ഭുതാവഹവും ആരാധ്യവുമാകുന്നു ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി എത്രത്തോളം നിന്റെ മുഖം എന്നിൽ നിന്ന് മറച്ചു വെക്കും എത്ര നാളെന്റെ ആത്മാവ് വേദനിക്കുകയും ഹൃദയം ദുഃഖിക്കുകയും ചെയ്യണം എത്ര നാളെന്റെ ശത്രു എന്റെ മേൽ ഉയർന്നു നിൽക്കും എന്റെ ദൈവമായ കർത്താവേ എന്നെ കടാക്ഷിക്കണമേ എന്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യണമേ മരണനിദ്രയിൽ നിവധിക്കാതെ എന്റെ മിഴികൾ പ്രകാശിപ്പിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ കർത്താവേ എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി കർത്താവേ മരിച്ചവരെ നീ കരുണാപൂർവം ഉയർപ്പിച്ച് നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തണമേ അനുഗ്രഹ സമ്പന്നനും പാപങ്ങൾ കുറയ്ക്കുന്നവനുമായ മിശിഹായെ നിന്നെ പ്രസാദിപ്പിച്ച നീതിമാന്മാരോടുകൂടെ ഇവരെയും നിന്റെ രാജ്യത്തിൽ മനോഹരമായ നിത്യമഹത്വം അണിയിക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കാഹളമൂതി പ്രകീർത്തിക്കുവിൻ കാഹളനാദം കേൾക്കുമ്പോൾ ഉണരുന്നു മൃതരൊന്നാകെ പാവാപുത്രൻ രൂഹായ്ക്കും കീർത്തനഗാനം പാടുന്നു സ്വർഗത്തിൽ നിന്ന് അയച്ചനെ രക്ഷിച്ചു മർത്യഗണത്തിനു മൃത്യുവിൽ നിന്നറിയ വിമോചനമരുളീണ തൻ പ്രിയ സുതനെ നിയോഗിച്ചോൻ ദൈവം നിത്യ സമാരാധ്യൻ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും പാവനമാകും കുരിശിനെയിൻ അഭയം തേടുന്നവരെല്ലാം അക്ഷയമുന്നത മഹിമാവിൻ വരുവിൻ കർത്താവിനെ വാഴ്ത്താം വരുവിൻ മൃതിയെ മൃതിയാലെ വിജയിച്ചവനെ വാഴ്ത്തിടാം പുനരുത്ഥാനം നൽകുന്നോൻ ആരാധനയും കീർത്തനവും എല്ലാവരും നിന്നെ പാർത്തിരിക്കുന്നു അത്മാനത്തിനു സമ്മാനം നേടാൻ നാദാമൃതരെല്ലാം നിന്നുടെ ആഗമദിനവും കാത്തക്ഷമരായി കഴിയുന്നു നിന്റെ ശോഭയിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു വാരൊളി ചൂഴ്ന്നു വിരാജിക്കും സിദ്ധരെ നോക്കി നിരാശന്മാർ പാപികൾ പറയും കർത്താവേ നിൻ വിധി സത്യം ന്യായവുമാ ദൈവമേ നീ സുത്യർഹനാകുന്നു മിതിഹാരണ്ടാമാതമിതാ മരണം മൂലം മരണത്തെ
വിജയിച്ചൊടുവിലുയർത്തപ്പോൾ മർത്യനു ശരണം കൈവന്നു. നീതിയുടെ വാതിൽ തുറക്കണമേ പശ്ചാത്താപം കൊള്ളുകയാൽ കള്ളനു മാപ്പു കൊടുത്തല്ലോ നാഥാപാതികൾ ഞങ്ങൾക്കായി കൃപയുടെ വാതിൽ തുറക്കണമേ. അവൻ നിന്റെ നാഥനാകുന്നു ദൈവത്തിൻ തിരുമാതാവേ കന്യാമേരി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ സുതനൊടുമേ ദൈവാനുഗ്രഹമെന്നെന്നും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇരുളിൽ മുങ്ങിയ ഹൃദയങ്ങൾ വിശ്വാസത്തിൻ കൃപയാലേ ഉജ്ജ്വലമാക്കിയ സകലേശാം പാടി പാടി നമിക്കുന്നു. ആദി മുതൽ എന്നേക്കുമാമേൻ ആരാധകരുടെ അർത്ഥനകൾ നിൻ തിരുസന്നിധിയണയട്ടെ ദുഷ്ടപിശാചിൻ വഞ്ചനകൾ നാദാനങ്ങൾ തകർക്കട്ടെ. നിന്റെ പാപങ്ങൾ പൊറുത്തിരിക്കുന്നു എന്ന് പാപിനിയോട് അരുളി ചെയ്ത് അവളെ ആനന്ദിപ്പിച്ച കർത്താവേ, അപമംഗലമായി ഈ ലോക ജീവിതത്തിന് ശേഷം സമാധാനത്തോടെ യാത്ര പുറപ്പെടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മരണശേഷം മഹത്തായ പുനരുത്ഥാനത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. നിന്റെ പരിപാലനത്തെ നിരന്തരം പുകഴ്ത്തുവാനായി ഞങ്ങളെ നിന്റെ സന്നിധിയിൽ ചേർക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. യോവാരാശിന്റെ പുത്രിയെ ഉയർപ്പിച്ച് അയാളെ ആശ്വസിച്ച കർത്താവേ, പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന നിന്റെ ദാസരെയും ആശ്വസിപ്പിക്കണമേ. അവരെ നിരാശരാക്കാതെ ഉത്ഥാനത്തിന്റെ പ്രതീക്ഷയാൽ ധൈര്യപ്പെടുത്തണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ഭക്തിരമല്ലോ ഭുവനവുമതിലേ ജടികാശകളും നീർപ്പോളകൾ പോലെല്ലാമെല്ലാം മഞ്ഞടിയുന്നു. ഇന്നലെയുള്ളോരുന്നിവിടില്ല ഇനി വരികില്ല യാത്രക്കാരാനിലതാനി കബറിടമല്ലേ. ഞാൻ കണ്ടൊരു ദിനമെന്ന് പാവനത്തന്നെ
ദൈവമേ നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിക്ക് ഞങ്ങൾ സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. കർത്താവേ, എന്റെ മനസ്സ് നിന്റെ പക്കലേക്ക് ഞാൻ ഉയർത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ നല്ലവനാകുന്നു. നിന്നെ വിളിക്കുന്നവർക്കെല്ലാം നീ കരുണ നിറഞ്ഞവനുമാകുന്നു. കർത്താവേ, എന്റെ പ്രാർത്ഥന നീ കേൾക്കണമേ. എന്റെ വിളിയുടെ ശബ്ദം നീ ശ്രദ്ധിക്കണമേ. എന്റെ സങ്കടകാലങ്ങളിൽ നിന്നെ വിളിക്കുമ്പോൾ നീ എന്റെ പ്രാർത്ഥന കേൾക്കുന്നു. എന്റെ ദൈവമായ കർത്താവേ, നിനക്ക് സമനായ ആരുമില്ല. എന്റെ പ്രവൃത്തികൾ നിസ്തുലങ്ങളാകുന്നു. കർത്താവേ, നീ സൃഷ്ടിച്ച എല്ലാ ജനതയും നിന്നെ വന്നാരാധിക്കും. നിന്റെ നാമം അവർ പുകഴ്ത്തുകയും ചെയ്യും. എന്തുകൊണ്ടെന്നാൽ നീ വലിയവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും ജീവിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തുന്നവനും പാപികളെ അനുഗ്രഹിക്കുന്നവനുമായ കർത്താവേ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന് ഞങ്ങൾ ആരാധനയും സ്തുതിയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര നീതിമാന്മാരെ കർത്താവിനെ സ്തുതിക്കുവിൻ. സമയമടുത്തു ദൈവമിതാ ന്യായാധിപനായണയുന്നു. സ്വീകരണത്തിനൊരുങ്ങിടുവിൻ, സൽകൃത്യങ്ങൾ ചെയ്തിടുവിൻ. പരിശുദ്ധന്മാർക്കവനേകും നിത്യാനന്ദവുമാശിസ്സും. കർത്താവ് തന്റെ വിധി വിളംബരം ചെയ്യും. ഈശോനാഥൻ ചൊല്ലുന്നു, ഞാനല്ലോ പുനരുത്ഥാനം. ഞാൻ തന്റെ നിത്യായുസും, എന്നിൽ ദൃഢമാം വിശ്വാസം. ചേർപ്പോടിവിടെ മരിച്ചാലും നൽകും ഞാനവനുത്ഥാനം. ദൈവമേ, ആരു നിനക്ക് തുല്യനാകും? എതിരെ പിന്നായി വന്നവരാ കന്യകമാരുടവൻ നരരെ. ഉപമിച്ചതു നാം അറിയുന്നു, മണവാളൻ തൻ വിളി കേൾക്കെ. നിദ്രയുണർന്ന കന്യകമാർ വേഗമെടുത്തു വിളക്കുകളും. രാജമന്ദിരത്തിൽ അവർ പ്രവേശിക്കും. മതിജാലിനികൾ കന്യകമാർ എന്ന പകർന്നു വിളക്കുകളിൽ. തിരികൾ കൊളുത്തിയൊരുക്കുന്നു മണവാളനദാ സ്വർഗത്തിൽ. വാതിൽ തുറന്നകമണയുന്നു കന്യകളാൽ പരിസേവിതനായി. ദുഷ്ടർക്ക് അവരുടെ പ്രതിഫലം നൽകുന്നു. മതിയറ്റവരാം കന്യകമാർ എന്ന വിളക്കിലെടുത്തീല. തിരികൾ കൊളുത്തിയൊരുക്കീല, വാതിലടച്ചു മണവാളൻ. നിഷ്കാസിതരായവരെല്ലാം നൈരാശ്യമുടെ കരയുന്നു. നീതിമാനായ നിന്റെ വിധി നിഷ്പക്ഷമാകുന്നു. അനുഗുണമായി പ്രതിഫലമീശുന്നു. നല്ലവനേകം നാഗസുഖം, ദുഷ്ടന്മാർക്കോ തീ നരകം. നാഗത്തിൻ കതിരണയില്ല, നരകത്തിൻ തീ കെടുകില്ല. നീ അവർക്ക് വേണ്ടി സജ്ജമാക്കിയ സ്ഥലത്ത് വിശ്രാന്തിക്കായുന്നതമാ. പറുദീസായിൽ ചെന്നൊടുവിൽ പരിശുദ്ധന്മാരുമേക്കും. അവിടെയവർക്കില്ല ധ്വാനം,
പീഡയുമാതിയുമില്ല വിടം സൗഭാഗ്യത്തിൻ കൂവനമാ. എത്ര വിശിഷ്ടവും മനോഹരമാകുന്നു പരിശുദ്ധന്മാർ കുടികൊള്ളും അവരിടമെത്ര മനോഹരമാ അവരുടെ മരണം ധന്യവുമാ തുലനം ചെയ്തിൽ മഞ്ഞവതൻ പൊങ്ങി വിളങ്ങും കൊട്ടാരം തിമിരം തിങ്ങും പാൽക്കുടിലാ. കർത്താവേ നീ നല്ലവനാകുന്നു കരുണാനിധിയാം കർത്താവേ പാപം നോക്കി വിധിക്കരുതേ നീയവ തൂക്കിയളന്നീടിൽ മാമല നിരയെ കാളേറ്റം ഘനമുള്ളവയായി കാണും നീ ഓർക്കരുതോർക്കരുതവയൊന്നും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാമിതിഹാ കർത്താവേ നിന്നുടെ ആഗമ ദിവസത്തിൽ പുനരുത്ഥാനം നൽകണമേ പരിശുദ്ധന്മാരൊത്തുവലം ഭാഗത്തെന്നെ നിറുത്തണമേ ശരണം മർത്തിനു നീയല്ലോ. ആദി മുതൽ എന്നേക്കുമാമേ കൃപയോലും നിൻ വലതുകരം നീട്ടിയനുഗ്രഹമേകണമേ സഭയെ കാത്തു ഭരിക്കണമേ മരണത്തിൻ വായ്പൂട്ടണമേ ശാന്തി ജഗത്തിൽ വിതയ്ക്കണമേ കരുണാനിധിയാം കർത്താവേ. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് വിശ്വാസിയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർത്തിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുൻപ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖിയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആചരിപ്പിക്കുന്നു. Thank you.
സ്വർഗം തേടുമീ യാത്ര എല്ലാം വെടിഞ്ഞൊരു യാത്ര ഓർമ്മകളില്ലാതെ ബന്ധനമില്ലാതെ നിത്യത തേടും ശാന്തമീ യാത്ര സ്വർഗം തേടുമീ യാത്ര എല്ലാം വെടിഞ്ഞൊരു യാത്ര ഓർമ്മകളില്ലാതെ ബന്ധനമില്ലാതെ നിത്യത തേടും ശരി.
മഹത്തായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായി എന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന് തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാവിൽ തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്ഥാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ ഇതു ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി നാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ മരിച്ചവരുടെ പാപങ്ങൾ പൊറുക്കുകയും അവരുടെ കുടുംബാംഗങ്ങളെയും ചാർത്തക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങളിൽ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും പുത്രഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ വാട്ടിടുന്നേ. ഒഴുകി വരുന്നു വാനവഗാനം, ഊഴിയിൽ നിന്നും ൃതരുണരുന്നു നിത്യവിരുന്നിൻ പുലരി വരുന്നു. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ ഗുരുമോഹനമ പുലരിയിൽ നാഥ, പൂങ്കതിരണിയും സുഹൃതികളോടെ നാഗം ചേര വരമരുളേണം. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുള്ള ന്യായാധിപനായ കർത്താവ്, ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പരിശുദ്ധന്മാർ പരമാനന്ദം
അവയെല്ലാം കടന്നു പോകുന്നു ശാശ്വത ഭാഗ്യം അവനെ പുകഴ്ത്തുവിൻ ദൂതർ വിളിക്കും കാഹളനാദം വിധി നാടുയരും മോഹനഗാനം അത് കേട്ടുണരും മൃതരെല്ലാരും ക്രിസ്തുവിനായി കീർത്തനമോടും Thank you.
വിശുദ്ധന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശമുദിച്ചു വിധിയുടെ ദിവസം നിശിതാരാജൻ പിന്നിൽ വരുമ്പോൾ ജീവിപ്പവരോ വിസ്മയകരമായി രൂപാന്തരം പ്രാപിച്ചു
ഭാരമില്ല നിങ്ങുന്ന മനസ്സിൻ മോഹങ്ങളില്ല തേങ്ങുന്ന ഹൃദയത്തിൻ മർമ്മരമില്ല നിങ്ങുന്ന മനസ്സിൻ മോഹങ്ങളില്ല നിറയുമീ കണ്ണുകൾ ഇന്നു കാണാതെ സ്വർഗത്തിലേക്കുള്ള യാത്ര നിത്യശാന്തിയിലേക്കുള്ള യാത്ര സ്വർഗം തേടുമീ യാത്ര എല്ലാം വെടിഞ്ഞൊരു യാത്ര ഓർമ്മകളില്ലാതെ ബന്ധനമില്ലാതെ തേടും ശാന്തയാത്ര ചെയ്തോരപരാധങ്ങൾ ഇന്നോളം താങ്ങായ തമ്പുരാനെ പൊറുക്കണെ ഞാൻ ചെയ്തോരപരാധങ്ങൾ നയിക്കണേ എന്നെ നിൻ തോളിലേറ്റി ഇരുത്തണേ ദൈവമേ നിൻ വലം ഭാഗേ സ്വർഗ നിത്യശാന്തിയിലേക്കുള്ള യാത്ര സ്വർഗം തേടുമീ യാത്ര എല്ലാം വെടിഞ്ഞൊരു യാത്ര ഓർമ്മകളില്ലാതെ ബന്ധനമില്ലാതെ തേടും ശാന്തമീ യാത്ര സ്വർഗം തേടുമീ യാത്ര എല്ലാം വെടിഞ്ഞൊരു യാത്ര ഓർമ്മകളില്ലാതെ ബന്ധനമില്ലാതെ നിത്യത തേടും ശാന്തമീ യാത്ര കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ
അയച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും പരലോകവാടി കാണാം വീണ്ടും യാത്രയാകും നിതാ പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ യാത്രയാകുന്നിതാ ജനമേ കരയല്ലേ കരയല്ലേ പോകും
ആരോടു ചൊല്ലിടും എൻ്റെ ഈ ദുഃഖങ്ങൾ ആരവയുൾ കൊണ്ടിടും ആരോടും ആരോടും പറയാത്തതൊക്കെയും നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ മടങ്ങുന്നു. എന്നാലും ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന് ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ പുത്താന ദിവസം തന്റെ വലത്ത് ഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ ഉപദാശകൾ അത്യുന്നത ദൈവത്തിന് എന്റെ ആയാസനത്തിങ്കൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും ആത്മാവുമായ സർവേശ്വര പോകുന്നു സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ മണ്ണിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ പാരിൽ എൻ പ്രിയരേ കരയരു ദേവം ഞാൻ ദൈവത്തിൻ ചാരത്ത് സ്വർഗീയ തീരത്ത് ദൈവത്തിൻ ചാരത്ത് സ്വർഗീയ തീരത്ത് ആനന്ദമോടെ ചേർന്നിരിക്കൂ ആനന്ദമോടെ ചേർന്നിരിക്കൂ മണ്ണിൽ നിന്നു പോകുന്നു സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ ജീവിതനാളിലൻ ചെയ്തികൾ വല്ലതും വേ
വേദന നിങ്ങളിൽ ഏകിയെങ്കിൽ എൻ കുറവുകളൊക്കെയും സദയം ക്ഷമിച്ച് എൻ ആത്മാവീരായി നിങ്ങൾ പ്രാർത്ഥിച്ചിടേണം. മണ്ണിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു, സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ. സഹനത്തിൻ നാളിൽ മോദത്തിൻ നാളിൽ എൻ കൂടെ നടന്നവരെ ഓർത്തിടും ഞാൻ. ദുഃഖമില്ലവിടെ ദുരിതമില്ലവിടെ ആത്മാവിൽ ആനന്ദ നിർവൃതിയാണവിടെ. മണ്ണിൽ നിന്നു യാത്ര പോകുന്നു, സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ. പരനേ നിന്നെ കാണാനെനിക്കധികം കൊതിയുണ്ടേ, പരനേ നിന്നെ കാണാനെനിക്കധികം കൊതിയുണ്ടേ, പരനേ നിൻ മുഖം, പരനേ നിൻ മുഖം കണ്ടു കൊതി തീരാനും എനിക്കാശ, കണ്ടു കൊതി തീരാനുണ്ട് എനിക്കാശ. പരനേ നിന്നെ കാണാൻ
കൊതിയുണ്ടേ പരനേ നിൻമുഖം പരനേ നിൻമുഖം കണ്ടു കൊതി തീരാനുണ്ടേ നിക്കാശ കണ്ടു കൊതി തീരാനുണ്ടേ നിക്കാശ പരനേ നിന്നെ കാണാനേ നിക്കധികം കൊതിയും നമ്മളുടെ വേർ പിരിഞ്ഞു പോയ അപ്പച്ചനെ പ്രത്യേകമായ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വ്രതസംസ്കാര ശുശ്രൂഷയുടെ ആദ്യ ഭാഗം നമ്മൾ ഇവിടെ ആരംഭിക്കുന്നു. തുടർന്ന് ദേവാലയത്തിൽ കൊണ്ടുപോയി രണ്ടാമത്തെ ഭാഗവും, അതിനുശേഷം മൂന്നരയാകുമ്പോൾ അതിന്റെ അവസാനത്തെ ഭാഗവും നമ്മൾ നിർത്തുന്നതാണ്. പ്രത്യേകമായിട്ട് വേദനിക്കുന്ന നമ്മയെല്ലാം ദൈവത്തിന്റെ വലിയ പ്രതീക്ഷയോടെ ദൈവം നമുക്ക് നൽകുന്ന വലിയ സ്വർഗമെന്ന വലിയ സ്വപ്നത്തെ നോക്കി കാണുമ്പോൾ യപ്പശൻ ഈ ലോകത്തിന് വേർ പിരിഞ്ഞു പോകുമ്പോൾ ദൈവത്തോടൊപ്പമായിരിക്കുന്നു എന്നുള്ള ഉറച്ച ബോധ്യവും വിശ്വാസത്തോടെയും ആയിരിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമുക്കറിയാം വളരെ വേദനാജനകമായ കാര്യമാണ് കോവിഡ് വന്ന് നമ്മളിന്ന് വേർ പിരിഞ്ഞു പോയ യപ്പശൻ. എന്നാൽ തന്നെയും നമുക്ക് അപ്പച്ചന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അപ്പച്ചന്റെ ജീവിതത്തിൽ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും നമുക്ക് നന്ദിയോടെ ഓർക്കാം. എല്ലാം നമുക്ക് പ്രത്യേകമായി സമർപ്പിച്ച് അപ്പച്ചന്റെ നല്ല സ്നേഹവും കരുണയും നല്ല ഓർമ്മകളും ഒക്കെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കാം. അത്തരുന്തങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്തരുന്തങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്തരുന്തങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകൃതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ദരിദ്രത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. മനുഷ്യജീവിതം പുൽക്കുടിക്ക് തുല്യമാകുന്നു, മനുഷ്യജീവിതം പുൽക്കുടിക്ക് തുല്യമാകുന്നു. ചൂടുകാറ്റടിക്കുമ്പോൾ അത് മാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മണ്ണിൽ നിന്ന് ആദ്യത്തെ സൃഷ്ടിച്ചവരും അയാളുടെ സന്താനങ്ങളെ ഉദ്ധാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെ മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, എന്റെ ജീവിതം നിന്റെ മുൻപിൽ എത്ര നിസ്സാരവുമാകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയനാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു.
എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്കും നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹാ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തൊടുവാനിടുവാൻ ദാസനു വരമിന്നരുളേണം. മർത്തിനു ശരണം നീയല്ലോ, ലോകം വ്യർത്ഥം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസ്യനാകുന്നു, വിലപിക്കരുതേ മരണത്തിൽ പുനരുദ്ധാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായെന്നിൽ വിശ്വാസം, നിക്ഷേപിക്കും അനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേൻ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. പരിവേഷം എന്റെ സഹോദരരെ മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ നിന്ന് മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പേ കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മൾ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാകന്മാരുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാവളം കാവളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യ ഉയർത്തി എഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിൻ്റെ ഏൽപ്പിനായി അവനോടൊപ്പം മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിൻ്റെ കൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, എന്റെ അപേക്ഷ നീ കേൾക്കണമേ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ച ഹൃദയപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലേറുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ തന്നെ കർത്താവേ, ഈ ആത്മാവിനോട് കരുണ തോന്നണമേ. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായേ,
നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധാൽ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാകുൽത്തായിട്ട് നിന്റെ അമൂല്യമായ രക്തം ചിന്തിരക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്താനം വഴി മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രവയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ലാസറിനെ മരണത്തിൽ സ്വയം കണ്ണീര് ചിന്തിയ മിശിഹായെ കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാവങ്ങൾ പൊറുക്കുന്നതിനുമായ മിശിഹായെ നിന്റെ ദാസിയുടെ പാവങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളുടെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും സകല സൃഷ്ടികൾക്കും മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്തയുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാദോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്ലേവാളിത്തർക്കിട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിനും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈകവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്കം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ തിരുത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽക്കർമ്മങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാ, നീ എന്തിനു കരയുന്നു, വ്യാകുല മാനസനായി എന്തിനു നീറുന്നു, തിരമാലകളാൽ തിങ്ങി മറഞ്ഞിളകും കടൽ പോലെ. ഭീകര മരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു, സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. മരുമൊരു നാൾ ഓർക്കുക മാർത്യാ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ്, ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെടുന്ന നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ.
മരണം വരുമൊരു നാളോർക്കുക മർത്യാവേ കൂടെ.
തിന്നും സ്വൽപ്പവെള്ളം ദാഹിക്കില്ലേ. അല്പമപ്പം വിശപ്പിന്നും സ്വൽപ്പവെള്ളം ദാഹിക്കില്ലേ.
പാർപ്പീഡം തന്നീലെ വാസമോർക്കുമ്പോൾ ആനന്ദം കൊണ്ടു നിറയുന്നു മാനസി മോദമേറുന്നേ ആനന്ദം കൊണ്ടു ആശ്വാസം നൽകാതി പാരിയിലെ വാസത്താൽ ഉള്ളം നീറുന്നേ ഉള്ളം നീറുന്നേ ഈ മരുവാസത്തെ വേർപിരിഞ്ഞിടുവാൻ ആശയേ കഷ്ടത പട്ടിണിയില്ലാത്ത രാജ്യത്തിൽ എന്നു ചേരുമോ എന്നു ചേരുമോ രാജപുരോഹിതരായവര വീട് വാസം ചെയ്യുമേ രാജപുരോഹിതരായവര വീട് വാസം ചെയ്യുമേ തേജസ്കിരണം കൂടമണിഞ്ഞു വാഴും ദൂതന്മാ വാഴും ദൂതന്മാ ശോഭനമായ നൽത്തരുക്കമുള്ളൊരു നിത്യനാടതേ ശോഭനമായ നൽത്തരുക്കമുള്ളൊരു അമ്മ കന്യാമണി നിത്യം സൗഭാഗ്യമാർത്താം
മംഗളിതമാക്കും സുഖദസുമങ്ങൾ ചാത്തിയൊരുങ്ങി സമലംഗരായി വരുവിൻ വരുവിൻ നിർണയപുറകോ നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കവരിടമൊക്കെ മനോഹരമാകുന്നു വിശുദ്ധ മാമദീസയായിരുന്നു വിശുദ്ധ കുർബാനയായ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായി ശരീരത്തിന് നിന്റെ ദൈവത്തിന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കവരിടം നീ പവിത്രീകരിക്കണമേ ജീവന്റെ മനത്തിന്റെ നാദനം വിശുദ്ധാത്മാവുമായി സർവേശ്വരാമേ കവിക്കാൻ ഞാൻ നിർബന്ധമാകുന്നു പടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അനുശ്ചയിച്ച സ്ഥലത്തിന്റെ നാമായും നിന്നെ ഉയർന്നിച്ച മക്കളുടെ അവസാനത്തിൽ തന്നെ നൽകട്ടെ ഈ സ്വീകരിച്ച വിശുദ്ധ കൃതാശ്രമത്തിനായ ആശ്രമത്തിനെ സഹായിക്കട്ടെ ഇവന്റെ മനസ്സിലെ നാദനും പിതാമുത്തനും വിശുദ്ധമായ ഇതിയാൽ മാനവരാജ്യം നേരും
ഭാഗ്യം കവേണ്ടവനാക്കി മഹിമാവിൽ മിന്നി വിളങ്ങും മുഖമുടുകല്ല വിട്ടെഴുന്നേൽക്കും മനുജനു ഭാഗ്യം ആദരണിട വന്നിവനാരിൽ കാരുണ്യമെഴും വിജയവരാജ്യം നേടും മനുജനു ഭാഗ്യം വലിയ നിനക്കായാതി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാദരിൽ നിന്നത് കേൾക്കും മനുജനു ഭാഗ്യം ആദരണിട വന്നിവനാരിൽ കാരുണ്യമെഴും രാജ്യം നേരും മനുഷ്യനു ഭാഗ്യം കഴിക്കണമേപ്പിക്കുന്ന ദൈവമേന്റെ പാപങ്ങൾ കഴിക്കണമേ സ്മാരണമേ പാപങ്ങൾ ഞാൻ അറിയുന്നു എല്ലാവർക്കും ഞാൻ പാപം ചെയ്ത് പോയി ഞാൻ തിരുമകൾ പ്രവർത്തിച്ചു ശുദ്ധാത്മാവുമായ സർവേശ്വരായ ഇയാളെ പ്രവേശിപ്പിക്കുവാനായിട്ട് നമ്മിൽ നിന്ന് വേർപെട്ടുപോയ മിശിയായിട്ട് മൗതിയെ ശരീരത്തിലേക്ക് അകത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത് നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
മാമൃതത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ട നീനക്കു സ്തോത്രം വേഗം നീ